മുഖത്ത് കുഞ്ഞൻ, കൈപ്പുറത്ത് അഗസ്റ്റ്യൻ, ഇളയിടത്ത് ബാബു, അമ്മൻചുട്ടിപ്പറമ്പിൽ ഗോവർദ്ധനൻ, കോളരിക്കൽ ജോസഫ് മാത്യു, വേവുകാട് സെബാസ്റ്റ്യൻ, മേരി ജോയ്, കൊട്ടാരത്തിൽ ഗ്രേസി ജോസഫ് എന്നിവരുടെ ആത്മശാന്തിക്ക് ഒരുപാട് നിയോഗങ്ങൾ നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് ലഭിച്ചിട്ടുണ്ട്. കണ്ടപ്പശ്ശേരി എബി അഗസ്റ്റ്യൻ, പടിഞ്ഞാറ്റിങ്കര വൃത്തം വീട് ജോനെ ലെനീഷ് രോഗസൗഖ്യം, നാൻസി ലെനീഷ് രോഗസൗഖ്യം, കൈപ്പിള്ളിൽ ഡിനു പ്രത്യേക പ്രാർത്ഥനാ നിയോഗം, ഭണ്ഡാരകുളത്തിൽ ആയുസ് വിവാഹ നിയോഗം, അമൽ ആന്റണി പ്രത്യേക നിയോഗം, കോയിക്കര ജിജോ ജോലി, കോയിക്കര ജോളി തോമസ് വീട് പണിയാൻ, തേക്കുമറമ്പിൽ സൈമൺ പ്രത്യേക നിയോഗം, ഗവൺമെൻറ് ഹൈസ്കൂൾ കൊങ്ങോർപ്പള്ളിയുടെ നിയോഗം, എല്ലാ നിയോഗങ്ങളും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പരിഹർപ്പിക്കാം. ദൈവത്തിന് നന്ദി പറഞ്ഞ് പരിഹർപ്പിക്കുന്ന വലിയ വീട്ടിൽ അന്നത്തെ നേഴ്ചയുണ്ട്, നായാട്ടിൽ ഫിലോമിനയുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് ഇവരോടൊപ്പം നമുക്കും പരിഹർപ്പിക്കാം, ദൈവത്തിന് നന്ദി അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ഒരുങ്ങുന്ന അവസരത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ലോകത്തിന് കർത്താവിനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ കണ്ടു വായിച്ചു. ഓരോ കൊച്ചു കൊച്ചു സംഭവങ്ങളിലൂടെ ഫിലിപ്പോസ്, നതാനിയേൽ, സ്നാവയോഹിൻ്റെ അങ്ങനെ ഒരുപാട് പേര് ലോകത്തിന് സാക്ഷ്യം വരിക്കുന്നു, ലോകത്തിന് മുമ്പിൽ യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ദൈവം തന്നെ അവനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. സ്നാവയോഹിനാനിൽ നിന്ന് ഞാനസ്നാനം സ്വീകരിക്കുന്ന അവസരത്തിൽ സ്വർഗം തുറക്കപ്പെടുന്നതും പ്രാവിൻ്റെ രൂപത്തിൽ ആത്മാവ് വന്നിറങ്ങുന്നതും, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ശ്രവിക്കുവേ. ദൈവപിതാവിൻ്റെ സ്വരമാണ് അവസാനത്തെ ആദ്യത്തെയായ അംഗീകാര മുദ്ര. ഒരു സംശയം ഇക്കാര്യത്തിൽ വേണ്ട എന്ന് ദൈവം വ്യക്തമാക്കി കൊടുക്കുകയാണ്. ലോകത്തിലേക്ക് വരാനിരിക്കുന്ന മെസ്സീയ എൻ്റെ പ്രിയ പുത്രനാണ് ഇവൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുകയാണ്, നീ നിങ്ങളെല്ലാവരും ഇവനിൽ വിശ്വസിക്കണം, ഇവനെ ശ്രവിക്കണം എന്നുള്ള ആ അംഗീകാര മുദ്ര വെളിപ്പെടുത്തൽ നമ്മളിത് വായിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമുക്കുള്ള വലിയ സന്ദേശമാണിത്. യേശുനാഥനെ നമ്മുടെ കർത്താവ് നാഥനെ രക്ഷകനമായിട്ട് മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് സ്വീകരിച്ചാൽ മാത്രം പോരാ, നമ്മളത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് അവനെ ശ്രവിക്കണമെന്ന് പറഞ്ഞാൽ അവനെ അനുസരിക്കണം എന്നുള്ളതാണ്. അവൻ പറയുന്നത് കേൾക്കുക, നമ്മൾ അറിയവും പറയുന്നുണ്ട്. നമുക്ക് കർത്താവിൻ്റെ വചനങ്ങളെ സ്വീകരിക്കാം, ഈ വെളിപ്പെടുത്തലുകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് കർത്താവിലേക്ക് വളരാനായിട്ട്, കർത്താവിൻ്റെ അനുഭവത്തിൽ വളരാനായിട്ട് കൃപയ്ക്ക് വേണ്ടി നൽകുന്ന ദീപബലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ പാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ ഭക്തിയോടുകൂടി ഇന്നത്തെ ദീപബലിയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ ദൈവത്തോടും ഞാൻ ഏറ്റു പറയുന്നു, എന്നാൽ
സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. വിശ്വാസികളെ കരുവാതെ പ്രകാശിപ്പിക്കുകയും അങ്ങേ മഹത്വത്തിന്റെ പ്രഭ കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ സദാ ജ്വലിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങനെ അവരുടെ രക്ഷകനെ അഭിരാമം ഏറ്റുപറയുന്നതിനും അവിടുത്തെ സത്യമായി ഉൾക്കൊള്ളുന്നതിനിടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അവരുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്, വാത്സല്യമുള്ളവരെ, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ്. യേശു ക്രിസ്തു ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്. ആത്മാവ് സത്യമാണ്. മൂന്ന് സാക്ഷികളാണുള്ളത്: ആത്മാവ്, ജലം, രക്തം. ഇവ മൂന്നും ഒരേ സാക്ഷ്യം നൽകുന്നു. മനുഷ്യരുടെ സാക്ഷ്യം നാം സ്വീകരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇതാണ് തൻ്റെ പുത്രനെക്കുറിച്ച് ദൈവം നൽകിയിരിക്കുന്ന സാക്ഷ്യം. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് അവനിൽ തന്നെ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് നൽകിയ സാക്ഷ്യം വിശ്വസിക്കായതുകൊണ്ട് അവിടുത്തെ കള്ളം പറയുന്നവനാക്കിയിരിക്കുന്നു. ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. കർത്താവിന്റെ വചനം. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തിയാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു.
അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് യാക്കോബിന് തന്റെ കൽപ്പനയും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക. അല്ലേലൂയ അല്ലേലൂയ. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്കു ശ്രവിക്കുവിൻ. അല്ലേലൂയ അല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. പതാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യോഹന്നാൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു, എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു, കുനിഞ്ഞ് അവന്റെ ചെരിപ്പിന്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. ഒരിക്കൽ യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്ന് യോർദനായിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശപ്പെടരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ജീവിതം കാരുണ്യവാന നല്ല ദൈവമേ, സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാ കാഴ്ചകൾ ഗോതമ്പുമണി പോലെ കൊടിഞ്ഞു ചേരാ മുന്തിരിച്ചാറിന്ന പോലെ അലിഞ്ഞു ചേരാ എല്ലാവർക്കും ഇല്ലാമ എന്റെ ജന്മം നിനക്കായ കാഴ്ചയേകുന്നു. സ്നേഹമായി സാദരം സ്വീകരിച്ചാലും സ്നേഹമായി സാദരം സ്വീകരിച്ചാലും എന്നോടെ ഈ കാഴ്ചകൾ. പ്രിയ സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവേ. പ്രഖ്യാപിക്കുന്നവ സ്വർഗീയ കുദാശകളാൽ സ്വന്തമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കടവളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥ തെളിജിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
അവിടുന്ന് വഴി ഞങ്ങളുടെ വീണ്ടെടുപ്പിന്റെ വിനിമയം പ്രശസ്തമായി. എന്നാൽ അവിടുത്തെ വചനം ഞങ്ങളുടെ ബലഹീനത സ്വീകരിച്ചപ്പോ മാനുഷിക നശ്വരത നിത്യ ബഹുമതിയിലേക്ക് കടക്കുക മാത്രമല്ല, വിസ്മരണീയമായ പങ്കാളിത്തം വഴി ഞങ്ങളും നിത്യരായി ഭവിക്കുകയും ചെയ്തു. ആകയാൽ മലാകമാരുടെ ഗായക സംഘത്തോടൊപ്പം ആഹ്ലാദപരിതരായി പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നു. പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ ദൈവം, പരിശുദ്ധൻ ദൈവം, പരിശുദ്ധൻ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചറിവേൻ, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്നതിനായത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ശുദ്ധപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പേ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ വാതപാത്രവും ഞങ്ങൾ അങ്ങേ കരുതിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും അകലേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ദിവസമയം ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപൊലീത്തായോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയംഗ സ്നേഹത്തിന്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ എല്ലാവരിലും കഴിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമരിയത്തോടും അകന്യയുടെ ഭർത്താവായ പരിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധന്മാരോടും അത് നിത്യജീവനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും
പഹുത്തപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. പിതാവിന്റെ വത്സരപുത്രനാണ് യേശുനാഥൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ. യേശുനാഥൻ നമ്മളെ പഠിപ്പിച്ചു ദൈവത്തിന്റെ പിതാവെ എന്ന് വിളിക്കുവാനായിട്ട്. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകി, നമ്മുടെ ദത്തെടുത്തുകൊണ്ട് സ്വസഹോദരന്മാരും സഹോദരിമാരുമായി ഉയർത്തി യേശുനാഥനോട് ഒരുമിച്ച് യേശുനാഥന്റെ നാമത്തിൽ നമുക്ക് പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം.
ne
ഞങ്ങളെ സ്പർശിക്കുന്ന ദൈവമേ, അതിന്റെ ശക്തിയുടെ ഫലം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിപ്പിക്കണമേ. അങ്ങനെ അങ്ങേ ദാനം സ്വീകരിക്കാൻ അതേ ദാനത്തിലൂടെ ഞങ്ങൾ യോഗ്യരാക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിനോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എത്രയും സ്നേഹമുള്ള ഞങ്ങളുടെ മധ്യസ്ഥയായ മിസ്റ്റർ ഫിലോമിനായ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദിവ്യമണവാളന്റെ സവിധത്തിലെ അഭിഭാഷകയായി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയുടെയും പരിശുദ്ധ ദൈവമാതാവിന്റെയും പ്രിയപുത്രിയായ മിസ്റ്റർ ഫിലോമിനായ അങ്ങയുടെ വക അണയുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്തുവിന്റെ സമാധാനത്തിൽ നിങ്ങൾ ഗോവിൻ ദിവ്യ പൂജ സമാപിച്ചു. ഞങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പിതാവായ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും സഹനങ്ങളെ ഏറ്റെടുത്ത് കുരിശിൽ മരിക്കുകയും ഞങ്ങളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്ത പുത്രനായ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളെ നയിക്കുകയും വിശുദ്ധീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വിശുദ്ധ കുര്യാക്കോസ് ജീവിച്ച് മരിച്ചടക്കം ചെയ്തിരിക്കുന്ന ഈ പുണ്യ ഭൂമിയിൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വിശുദ്ധരെ പുണ്യ സാന്നിധ്യത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നും അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി അത്ഭുതങ്ങളും അടയാളങ്ങളും വിശുദ്ധ കുര്യാക്കോസ് മാധ്യസ്ഥയാൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. വിശ്വാസത്തോടെ വിശുദ്ധന്റെ മുന്നിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. നവനാജപം കൂനമാവിനെ ദൈവാനുഗ്രഹത്തിന്റെ വിളനിലമായി മാറ്റിയ വിശുദ്ധ കുര്യാക്കോസ് അങ്ങ് ഞങ്ങളിൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ അനേകർക്ക് ആശ്വാസവും ആശ്രയവുമായിരുന്നു. ഇന്നും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് അങ്ങ് അഭയമാണല്ലോ. തിരുകുടുംബത്തോട് പ്രത്യേകമായ ഭക്തി പ്രചരിപ്പിച്ച വിശുദ്ധ കുര്യാക്കോസ് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപിതാവിനെയും പരിശുദ്ധ കനികാമറിയത്തെയും ഉണീശോയെയും മാതൃകയാക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കുര്യാക്കോസ് പരസ്പര സ്നേഹവും ധാരണയും വിശ്വസ്തയും പുലർത്തി മാതൃകാപരമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദിവ്യകാരുണ്യപ്രതിയാൽ ജ്വലിച്ചിരുന്ന വിശുദ്ധ കുര്യാക്കോസ് പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുവാനും ഒരുക്കത്തോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനും അതുവഴി അവർണനീയമായ
അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവസാന നാളുകളിൽ കഠിനമായ രോഗത്താൽ വലയുമ്പോഴും ആഴമേറിയ വിശ്വാസത്താൽ സ്വന്തം ജീവിതം സഹനബലിയായി ഞങ്ങളുടെ നാട്ടിൽ കൂനമാവിൽ സമർപ്പിച്ച കുര്യാക്കോസച്ച ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളെ നേരിടാനുള്ള ശക്തി നൽകണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പകർന്നു തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചാവറേച്ച, ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് അല്പസമയമായി പ്രാർത്ഥിക്കാം. ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവഹിതമനുസരിച്ച് നിറവേറുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമേ. ആത്മീയ രംഗത്ത് അക്ഷീണം പ്രവർത്തിച്ച വിശുദ്ധ കുര്യാക്കോസച്ച ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് നിറവേറ്റുവാൻ ആവശ്യമായ ആരോഗ്യവും മനഃശക്തിയും ആത്മവിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. കൂനമാവിന്റെ പുണ്യമായ വിശുദ്ധ കുര്യാക്കോസച്ച അങ്ങയുടെ കബറിടത്തിക്കൽ നിന്നുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഇവിടെ എത്തുന്ന എല്ലാ തീർത്ഥാടകരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മളെല്ലാവർക്കും ഭക്തിയോടും പ്രതീക്ഷയോടും കൂടെ നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കാം. ദൈവപിതാവേ, വിശുദ്ധ കുര്യാക്കോസച്ചൻ തന്റെ ജീവിതത്തിൽ അങ്ങയെ ഏറ്റവും അധികമായി സ്നേഹിച്ചു. അങ്ങയെ അടുത്തറിയുവാനും അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ വിശദീകരിക്കാൻ ക്ഷീണം പ്രയത്നിച്ച വിശുദ്ധ കുര്യാക്കോസച്ചൻ്റെ ആഗ്രഹം പോലെ ഞങ്ങളുടെ കുടുംബങ്ങളും വിശുദ്ധിയിലും സ്നേഹത്തിലും വളരുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സാമ്പത്തിക ബാധ്യതകളും പൊരുത്തക്കേടുകളും അസ്വസ്ഥതകളും ക്ഷമയോടെ നേരിടുവാനും അതിജീവിക്കുവാനും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും ഭാര്യഭർത്താക്കന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പരസ്പര വിശ്വാസവും ധാരണയും സ്നേഹവും അവസാനം വരെ നിലനിർത്തുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിലൊരുങ്ങുന്ന യുവതി യുവാക്കളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും അനുയോജ്യരായ ജീവിത പങ്കാളികൾ ലഭിക്കാനും വിവാഹ തടസ്സങ്ങൾ മാറ്റി ഉത്തമ കുടുംബജീവിതം നയിക്കാനും അവരോഗിക്കണമെന്നും അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും സന്യാസികളെയും സമർപ്പിത പരിശീലനത്തിലൂടെ കടന്നു പോകുന്നവരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിശുദ്ധ കുര്യാക്കോസച്ചനെ പോലെ ലഭിച്ച ദൈവവിളിയോട് വിശ്വസ്തത പുലർത്തുവാനും
വിശുദ്ധിയിൽ ജീവിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ദൈവഭയത്തിലും അനുസരണയിലും സ്ഥിരോത്സാഹത്തിലും വളരുവാനും പഠനത്തിലും പരീക്ഷകളിലും ജീവിതത്തിലും വിജയം ഭരിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗങ്ങളാലും മാനസിക വിവരങ്ങളാലും വേദനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ കണ്ണീരൊപ്പണമേ അവർക്ക് സൗഖ്യവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവർക്കും തടക്കദോഷങ്ങളിലും മറ്റു ബന്ധനങ്ങളിലും ആയിരിക്കുന്നവർക്കും മോചനവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേദനയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ കുര്യാക്കോസ് അച്ഛൻ ഞങ്ങളെ പ്രത്യേക മധ്യസ്ഥനായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വിശുദ്ധന്റെ പ്രത്യേക മധ്യസ്ഥതയാൽ വിശുദ്ധിയിൽ വളരാനും ജീവിതത്തെ ശരിയായ വിധത്തിൽ ക്രമീകരിക്കുവാനും അനുഗ്രഹിക്കണമേ. വിശുദ്ധ കുര്യാക്കോസ് അച്ഛൻ്റെ മധ്യസ്ഥതയിൽ ആത്മീയവും ശാരീരികവുമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികൾക്കും അങ്ങേ സന്നിധിയിൽ നിന്ന് സൗഖ്യം പകരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമാപന പ്രാർത്ഥന. പിതാവായ ദൈവമേ, അങ്ങയുടെ സംരക്ഷണവും പരിപാലനയും എവിടെയും എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന് പുത്രനുള്ള പ്രതീക്ഷയും നൽകണമേ. വിശുദ്ധ കുര്യാക്കോസ് അച്ഛനെ മാധ്യസ്ഥ വഴി ലഭിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു. തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകളും യാചനകളും നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മോക്ഷകവാടം തുറക്കും രക്ഷകര ഹോസ്തിയെ, ശത്രുവിന്നണികൾ തകർക്കാം ശക്തിയും തുണയും തരീണം. ത്രിദ്വൈത ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. ആമീൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. ഭക്ത്യാവണങ്ങുക സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി പോലാശയേ, നവ്യനിയമത്തിൽ കർമ്മങ്ങൾ ഒന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പോ.
നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.